എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ബ്യൂട്ടി ടിപ്സ് ആയിട്ടൊന്നും അല്ല വന്നിട്ടുള്ളത്. എല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്നതും പലതും ചെയ്തിട്ട് നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളതുമായ ഒരു വീഡിയോയാണ് ഇത്. ഞാൻ ഉപയോഗിച്ച് 100% വിജയിച്ച ഒരു കാര്യമാണ് ഇത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലി ശല്യത്തിനുള്ള ഒരു നല്ലൊരു മാർഗമാണ്. പല്ലിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പല്ലി ഒരു ശല്യമായിട്ടുണ്ട്. കാരണം എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. പലപ്പോഴും പലരും പറയും വൃത്തിയൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് പല്ലിയൊക്കെ വരുന്നത്. വെറുതെയാണ്, എത്ര നല്ല വൃത്തിയാക്കിയിട്ടിരുന്ന് കഴിഞ്ഞാലും പല്ലിയുടെ ശല്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും. എൻ്റെയും വീടിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. എത്ര വീട് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാലും, എത്ര നല്ല വൃത്തിയായിട്ട് തൂത്തുവാരി നല്ല തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ ശല്യം എപ്പോഴായാലും നമ്മുടെ വീട്ടിലൊക്കെ കാണും. കാരണം നമ്മൾ ഉറപ്പായിട്ടും പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാത്ത പാത്രങ്ങളെല്ലാം നമ്മൾ തട്ടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഷെയ്ഡിൻ്റെ ഒക്കെ മുകളിലൊക്കെ ഇങ്ങനെ പറക്കി അടുക്കിയൊക്കെ വെക്കും. അപ്പോൾ അടുക്കിയൊക്കെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം പുറകുവശത്തെല്ലാം ഇതുപോലെ പല്ലികൾ കാണും. അത് രാത്രിയാകുമ്പോൾ നമ്മളെല്ലാം കിടന്നെന്നറിയുമ്പോഴേ പുറത്തിറങ്ങും. പുറത്തിറങ്ങി നമ്മുടെ വീട്ടിലെ ആഹാരങ്ങൾ പാകം ചെയ്യുന്നിടത്തായാലും നമ്മുടെ പാദാമ്പുറത്ത് സ്ലാബിൻ്റെയൊക്കെ മുകളിലൊക്കെ ആയാലും എല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും. അതൊക്കെ നമുക്ക് എപ്പോഴും നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണിത്. അപ്പോൾ അതിന് എന്തെല്ലാം മാർഗങ്ങൾ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ലാതെ ആയിപ്പോയി. കാരണം എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യുന്ന മാർഗങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് വീണ്ടും വീണ്ടും കൂടി വരുന്നതല്ലാതെ കുറയുന്ന ഒരു ഇതും കാണാറില്ല. അപ്പോഴാണ് ഇതുപോലെ ഒരു പൊടി എൻ്റെ കൈവശം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലികളെല്ലാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി തന്നപ്പോൾ തന്നെ പറഞ്ഞത് പല്ലികളെല്ലാം ചത്തുപോകും, ചത്തുപോയി അതിനെ എടുത്ത് കളയാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇത് വയ്ക്കാവൂ എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും പല്ലികളെല്ലാം, ഒറ്റ പല്ലികൾ പോലും വീട്ടിലില്ലാതെയായി. കുറേയൊക്കെ ചത്തൊക്കെ പോയി, അതിനുശേഷം ബാക്കിയൊക്കെ എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയില്ല. ഇപ്പോൾ കുറേ ദിവസം കൊണ്ടേ എൻ്റെ വീട്ടിൽ ഒരു പല്ലി പോലും ഇല്ല, പല്ലിയുടെ യാതൊരു ശല്യവും ഇല്ല. നമ്മൾ എത്ര നല്ല ഇതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കാണുമ്പോൾ നമുക്കൊരു ഒരു എന്താ നമ്മുടെ വീട്ടിലെ പാത്രത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാത്രമായാലും അതിലും ചെന്ന് കയറും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെ കാണുമ്പോൾ തന്നെ. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാർഗമാണിത്. ഈ എൻ്റെ വീട്ടിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നോ അതെല്ലാം കുറേയൊക്കെ ചത്തുപോയി, കുറേയൊക്കെ എവിടെയോ പോയി, എവിടെയാന്ന് ഒരു പിടിയില്ല. ഇപ്പോൾ കുറേ ദിവസമായി ഇതിനെയൊന്നും കണ്ടിട്ട് കാണാനേ ഇല്ല. അപ്പോൾ അതിനെ എന്താണ് ഞാൻ ചെയ്തതെന്നും അത് എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പം ഇതാണ് ഈ പല്ലിയെ മോടിക്കാനായിട്ട് എനിക്ക് കിട്ടിയൊരു പൊടിയെന്ന് പറയുന്നത്. ഈ ഇത് ബിസ്ക്കറ്റിലാണ് ചേർത്ത് വയ്ക്കുന്നത്. അതിനായിട്ട് പാർലി ജിയുടെ വെറും 50 രൂപയുടെ ചിലവേ ഉള്ളൂ. 50 രൂപയുടെ ഇല്ല, കാരണം ഇതിനകത്ത് വില 40 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കിത് കിട്ടിയത് 30 രൂപയ്ക്കാണ്. അപ്പോൾ 30 രൂപയുടെ ഒരു പാർലി ജിയുടെ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 40 രൂപയുടെ ചിലവ് മാത്രമേ എനിക്ക് ഇതിനുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ബിസ്ക്കറ്റ് എടുത്തു, ബിസ്ക്കറ്റ് നമുക്കെടുത്ത് പൊട്ടിച്ചെടുക്കാം. ഇതിൽ നിന്ന് 3 ബിസ്ക്കറ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, 3 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ 3 ബിസ്ക്കറ്റ് നല്ല വൃത്തിയായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരണം, നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണം, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടണം. അതിനായിട്ട് ഞാനിപ്പോൾ പൊടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ 3 ബിസ്ക്കറ്റ് നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈവച്ച് നമുക്കങ്ങ് പൊടിച്ച് എടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഈ പൊടി നമുക്ക് എടുക്കാം. ഇത് വയ്ക്കുമ്പോൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടികളുടെ കൈയൊന്നും എത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്, ഉണ്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കറുത്ത ചെറിയ എന്താ പറയുക, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ കുരു പോലെയുള്ള ഒരു കുരുരാന്നുള്ള ഒരു സംഭവമാണ്. പൊടിയല്ല ഇത്, ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് ഇത് ഇത്രയും ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, ഉണ്ടോ, ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഇട്ടതിന് ശേഷം ഞാനിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുന്നു. ബിസ്ക്കറ്റുമായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുകയാണ്.
ഇത് കുട്ടികളുടെ ഒന്നും കയ്യെത്താതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. കുട്ടികളൊന്നും എടുത്ത് തിന്നാതിരിക്കാനായിട്ട് പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും കയ്യെത്താതിരിക്കുന്നിടത്തൊക്കെ ആഹാര സാധനങ്ങളിൽ ഒന്നും വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഇതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് പേപ്പർ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത്രയ്ക്കും വേണ്ടിയിട്ട് മതി, ഇത്രയ്ക്കും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. ഇട്ടതിന് ശേഷം നമുക്ക് അതായത് പിന്നെ അടുക്കളയിൽ എവിടെയെങ്കിലുമൊക്കെ രാത്രിയിൽ ആഹാരമെല്ലാം പാചകം ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടതിന് ശേഷം നമ്മൾ കിടക്കുന്നതിന് മുമ്പിട്ട് അടുക്കളയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ജനാലകളിൽ കർട്ടനൊക്കെ ഉണ്ടെങ്കിൽ കർട്ടനൊക്കെ ഇവിടെയൊക്കെയാണ് പല്ലി ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്, കർട്ടൻ്റെ അടിയിൽ. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന ഷെയ്ഡിൻ്റെയൊക്കെ മുകളിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ഉറപ്പായിട്ടും പല്ലികൾ, ഒരുപാട് പല്ലികൾ ചത്തുപോകും. അതുപോലെ തന്നെ ബാക്കിയുള്ള പല്ലികൾ പിന്നെ നമ്മുടെ വീട്ടിലെ കാണുകയേയില്ല, ഒറ്റ പല്ലിയെ പോലും കാണുകയില്ല. തെളിവ് സഹിതമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടതാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.